ഹണ്ട് നല്ല സൂപ്പർ സിനിമയാണ്. ഷാജി കൈലാസിൻ്റെ ഒരു ഇങ്ങനൊരു സിനിമ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ത്രില്ലർ മൂവിയാണ്, ഒരു ഹൊറർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ആത്മാവിനെ അങ്ങനെ ഒരു ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണ്. നല്ല സിനിമയാണ് കേട്ടോ, എല്ലാവരും വന്ന് കാണുക, പടം വിജയിപ്പിക്കുക. ഷാജി കൈലാസ് നല്ല കിടിലാണ് കേട്ടോ, ആ ഫീലായിട്ടുണ്ട്. ബി ജി എം ഒക്കെ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. പടം കണ്ടിരിക്കാം, ലാഗൊന്നുമില്ല, സിനിമ ലാഗൊന്നുമില്ല, പടം വിജയിക്കും എന്നുള്ള ഒരു ഉറപ്പായിട്ടോ, എല്ലാവരും വന്ന് കാണുക. അതൊക്കെ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. നല്ലൊരു എൻ്റർടൈനറായിട്ട് എനിക്ക് തോന്നിയതാ, മെഡിക്കൽ കോളേജ് നടക്കുന്ന കാര്യമാണ്, മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഒരു ക്രൈം ത്രില്ലറിലൂടെയാണ്. അണ്ട് ഒപ്പം തന്നെ ഹൊറർ ഉണ്ട്, ഹൊറർ വരാൻ കാരണം പാരന്റ് സൈക്കോളജി ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ്. അണ്ട് ഒപ്പം തന്നെ മെഡിക്കൽ ഫീൽഡ് മാനിപ്പുലേഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. ഷാജി കൈലാസിൻ്റെ ഇപ്പോൾ കാപ്പ നല്ല മൂവി ആയിരുന്നു, പിന്നെ മറ്റേ കടുവ, അങ്ങനെ നല്ല ഒരു നല്ല മൂവീസോടെ പോവുകയാണ്. ഇതായി സിമിലാരിറ്റി എനിക്ക് തോന്നുന്നു ചിദാമിന് കുൽക്കേഷ് ആ പടം പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഭാവനി നല്ലൊരു സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ പറയാം, നന്നായി ചെയ്യുന്നുണ്ട്. അദിതി രവി, ചന്ദ്രനാട്, പിന്നെ എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. അനുമോഹൻ, എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വളരെ ഫാസ്റ്റ് പേസിലാണ് പോകുന്നത്, അതിൻ്റെ ഇടയ്ക്ക് വലിയ ലോജിക്കൽ അറസ്റ്റ് ഉണ്ടോ അറിയില്ല, പക്ഷേ നല്ല ഫാസ്റ്റ് പേസിൽ പോകുന്ന ഫിലിമാണ്. കണ്ടെല്ലാം പറ്റും, ലാഗില്ല, നല്ലൊരു എൻ്റർടൈനറാണ്. ഹൊററും ഉണ്ട്, ത്രില്ലറും ആണ്, രണ്ടും ഉണ്ട്. ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലറാണ്. സിദ്ധാമണി കൊളക്കേശ്വരത്തിൽ കുറച്ച് മുന്നോട്ട് പോകണം. ഹണ്ട് എന്ന മൂവി, ഷാജി കൈലാസ് എന്ന സംവിധായകൻ ഒരുപാട് മലയാളികൾക്ക് ഒരുപാട് നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച ഒരു സംവിധായകന്. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയമാണ് ഹണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രം. അതിലെടുത്തു പറയുന്നത് ഭാവന എന്ന അഭിനേതാവിൻ്റെ ഒരു അതിശക്തമായിട്ടുള്ള ഒരു റോള്, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വ്യത്യസ്ത പ്രമേയം, നല്ലൊരു ഹൊറർ ചിത്രം തന്നെയാണ് ഹണ്ട്. ഒരു വേട്ട അല്ലേ, അപ്പോൾ ആ ഒരു ഇരകൾ, മറ്റേ കുറ്റം ചെയ്തവർക്കുള്ള ഒരു ഒരു താക്കീതുമായിട്ട് ആ ഒരു കഥ, ഹൊറർ കഥാപാത്രം വരുന്നു വേറൊരാളിലൂടെ. അത് കാണേണ്ട ഒരു ഒരു പ്രമേയം തന്നെയാണ്. ഷാജി കൈലാസ് എന്ന് പറഞ്ഞ സംവിധായകൻ ഒരുപാട് നമ്മുടെ മലയാളികളെ പിടിച്ചിരുത്തുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു ശൈലിയിലുള്ള ഒരു ചിത്രം തന്നെയാണ് ഹണ്ട്. ഒരു ഹൊറർ ത്രില്ലറാണ്, പിന്നെ സാധാരണ നമ്മൾ കണ്ടു കൊടുത്തിട്ടുള്ള മെഡിക്കൽ കോളേജ് ആ ഒരു പശ്ചാത്തലം, അവിടെ നടക്കുന്ന ക്രൈം വലിയ ഒരു തവണ കണ്ടുകൊണ്ടിരിക്കുക, വൺ ടൈം പോസിബിളാണ്. വേറെ പ്രത്യേകിച്ച് വലിയൊന്നുമില്ല. ഭാവന കുഴപ്പമില്ല, നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ചന്തു നന്നായി ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ഓർമ്മ, ഷാജി കൈലാസിൻ്റെ സ്ഥിരം ഒരു പാറ്റേൺ ഉണ്ടല്ലോ, കളർഫുൾ സിനിമ, വേറെ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല. ആ അത് തന്നെയാണ്, മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാകുന്ന ക്രൈം, സസ്പെൻസ് കാര്യങ്ങൾ, കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവസാനം, കുറച്ച് ഷോക്കായി പോയി അവസാനത്തെ ട്വിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, നന്നായിട്ടുണ്ട് അദ്ദേഹം. ഭാവന അല്ല, ത്രോട്ട് നല്ല മൂവിയാണ്, നല്ല ത്രില്ലർ. സെക്കൻഡ് ഹാഫ് ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. മീൻസ് നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, അതിനപ്പുറം പോയിട്ടുണ്ട് മൂവി. അതെ അതെ, ഫുൾ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ത്രില്ലറാണ്. ഹൊറർ ത്രില്ലറാണ്. അതെ അതെ, അങ്ങനെ നമുക്ക് നല്ല ഫീൽ കിട്ടും.